ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ദുബായിലേക്ക് പോവുകയാണ്, കാക്കൂൻ്റെ അടുത്തേക്ക്. അപ്പോൾ അവിടേക്ക് പോകുന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ രണ്ട് വാക്സിനേഷനും എടുത്തിട്ടുണ്ട്. ഇനി ദുബായിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് 48 മണിക്കൂറിന് മുമ്പ് PCR ടെസ്റ്റ് എടുക്കണം. PCR ടെസ്റ്റ് ഞാൻ കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിൽ നിന്നാണ് എടുത്തത്. അൽഹംദുലില്ല, PCR ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു, നെഗറ്റീവ് ആയിരുന്നു. ദുബായിലേക്ക് പോകുന്നത് 3 മന്തിൻ്റെ വിസിറ്റിംഗ് വിസയിലാണ്. വിസിറ്റിംഗ് വിസയുടെ കൂടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും QR കോഡും പിന്നെ PCR ടെസ്റ്റിൻ്റെ റിസൾട്ടുമാണ് വെക്കേണ്ടത്. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. 5 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എല്ലാവരും ഉണ്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോരുന്നത്. കുറേ കാലമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് യാത്രയൊക്കെ ചെയ്തിട്ട് ഈ കോവിഡ് സിറ്റുവേഷൻ വന്നതിന് ശേഷം ഞങ്ങളങ്ങനെ പുറത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് 5 മണിക്ക് ഇറങ്ങി, 11 മണിക്കാണ് ഫ്ലൈറ്റ്. ഞങ്ങൾ എയർപോർട്ടിലേക്ക് കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയിട്ടുള്ളത്. ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഇറങ്ങി. പിന്നെ ICA QR കോഡ് അപ്രൂവ് വേണം നമുക്ക് ദുബായിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ. ICA QR കോഡ് അപ്രൂവലൊക്കെ എനിക്ക് ട്രാവൽസ് തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 48 മണിക്കൂർ മുമ്പ് PCR ടെസ്റ്റ് ചെയ്താലും നമ്മൾ എയർപോർട്ടിൽ വന്നാൽ വീണ്ടും ഒരു റാപ്പിഡ് PCR ടെസ്റ്റ് ചെയ്യണം. പോകുന്നത് റാപ്പിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റാപ്പിഡ് ടെസ്റ്റിന് രജിസ്ട്രേഷൻ ചെയ്യണം. നമ്മുടെ ഫോൺ വഴിയും രജിസ്റ്റർ ചെയ്യാം, അവർ ചെയ്തു തരികയും ചെയ്യും. അപ്പോൾ എനിക്ക് അവർ അവരുടെ ഫോൺ വഴിയാണ് രജിസ്ട്രേഷനൊക്കെ ചെയ്തു തന്നത്. രജിസ്ട്രേഷനൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ നമ്മൾ അവിടെയുള്ള ഒരു കൗണ്ടറിലേക്കാണ് പോയത്. ആ കൗണ്ടറിൽ നമ്മുടെ റാപ്പിഡ് PCR ടെസ്റ്റിനുള്ള എമൗണ്ട് അടക്കണം. അത് അടച്ചതിന് ശേഷം അവർ അവിടെ നിന്ന് റെസീറ്റ് തരും. എയർപോർട്ടിൽ റാപ്പിഡ് ടെസ്റ്റിന് ആയത് 2490 രൂപയാണ് ആയത്. പിന്നെ അവർ റാപ്പിഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സ്വാബ് സ്റ്റിക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഉപ്പയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. ഇതിൻ്റെ മുന്നേ ഞാനൊരു പ്രാവശ്യം ദുബായിലേക്ക് പോകുന്ന ടൈമിൽ ഉപ്പ അകത്തേക്ക് കയറിയിരുന്നു. അന്നൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫ് കാണിച്ചാൽ മതിയായിരുന്നു. പിന്നെ അവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറി. അപ്പോൾ മോന് ഉപ്പാൻ്റെ കൂടെ തന്നെ ആയിരുന്നു. മോന് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്തുനിന്നൊക്കെ പോകുന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വണ്ടിയിൽ നിന്ന് അവൻ കുറച്ച് നേരം ഉറങ്ങിയൊക്കെ ചെയ്തു. ഇതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, അവനക്ക് ഉറക്കക്ഷീണമൊക്കെ ആയിരുന്നു. പിന്നെ അവൻ അങ്ങനെ റെഡിയായി. അപ്പോൾ ഞങ്ങൾ റാപ്പിഡ് PCR ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. PCR ടെസ്റ്റ് എടുത്തതിന് ശേഷം ഇവിടെ വെയിറ്റ് ചെയ്യണം റിസൾട്ടിന്. പിന്നെ കുട്ടികൾക്കില്ല, മുതിർന്നവർക്കാണുള്ളത്, 12 വയസ്സിന് മുകളിലുള്ളവർക്കാണുള്ളത്. 30 മണിക്കൂറായപ്പോഴേക്കും റിസൾട്ട് വന്നു. അൽഹംദുലില്ല, നെഗറ്റീവായിരുന്നു. റിസൾട്ട് ആയതിനനുസരിച്ചാണ് അവർ ഓരോരുത്തരുടെയും പേര് വിളിക്കുന്നത്. പിന്നെ ഞങ്ങൾ ലഗേജ് ചെക്കിങ്ങിൻ്റെ ഏരിയയിലേക്കാണ് പോയത്. അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു അവിടുന്ന്. അപ്പോൾ അധികം ടൈമും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ ലഗേജൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഞങ്ങൾ ഇനി Gate 2 പോകേണ്ടത്. 3 മണിക്കൂറോളം ടൈമുണ്ട് ഫ്ലൈറ്റ് വരാന്. അപ്പോൾ അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ മോനും മോളൊക്കെ ഭയങ്കര കളിയിലാണ്. അപ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ പുറത്തുനിന്ന് ഉപ്പ് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി ഞങ്ങൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവർ വിളിക്കുന്നത് ഓരോരുത്തരുടെയും സീറ്റിൻ്റെ നമ്പർ അനുസരിച്ചിട്ടാണ് അവർ വിളിക്കുന്നത്.
ഫ്ലൈറ്റിൽ നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്നുള്ള ഈ ഒരു വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായിട്ടുണ്ട്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം അവർ ബസ്സിലാണ് ഞങ്ങളെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയത്. ലഗേജൊക്കെ പെട്ടെന്ന് കിട്ടി. അപ്പൊ മോന് ഉപ്പച്ചനെ കണ്ട ടൈമിൽ ഉപ്പച്ചനോട് ഭയങ്കര സംസാരമായിരുന്നു. ഉപ്പച്ചി എങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെ ചോദിക്കുകയാണ് അവന്. അപ്പൊ ഇനി ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇത്രയുമാണ് ദുബായിലേക്ക് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള വിശേഷങ്ങള്. അടുത്ത ന്യൂ വീഡിയോയിൽ കാണാം. ബൈ.